Hi friends, welcome back to my channel. I'm going to do a morning skincare routine video. I'm going to put a little bit of 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 a little പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഏജിംഗ് സ്കിൻ ആണ് അപ്പോൾ എൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ ലേറ്റ് 30s ലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിന്നിന് വളരെ അധികം ഹാർഷ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്താൽ നല്ലതായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ബേസിക് ക്ലെൻസിംഗ് മോയിസ്ചറൈസിംഗ് അങ്ങനത്തെ ഒരു റൂട്ടീൻ ആണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ ആ പ്രോഡക്റ്റ്സ് ഏതൊക്കെയാണെന്നാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് പിന്നെ എനിക്ക് സ്കിൻ കെയറിനെ പറ്റി എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞാൻ ഒരു DIY സ്കിൻ കെയർ പേഴ്സണേ അല്ല ഞാൻ ഒരിക്കലും ഇങ്ങനെ സാധനങ്ങൾ ഞാൻ തന്നെ അരച്ച് അല്ലെങ്കിൽ മിക്സ് ചെയ്ത് ഒക്കെ ഞാൻ വീട്ടിൽ ഫേസ് പാക്ക് ഉണ്ടാക്കി ഇടുന്ന ഒരാളല്ല ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ മടിയാണ് മടി മാത്രമല്ല അതിനൊരു റീസൺ അതിനെ പറ്റി ഞാൻ വേറൊരു വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് DIY സ്കിൻ കെയർ ഇസ് നോട്ട് ഗുഡ് ഫോർ അവർ സ്കിൻ ഈ ഒരു ടോപ്പിക് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല അപ്പൊ DIY ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒന്നും ഇതിൻ്റെ അകത്ത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഞാൻ എല്ലാം കമ്പനി മാനുഫാക്ചേർഡ് പ്രോഡക്ട്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് നിങ്ങളെ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ സാധാരണ ഞാൻ രാവിലെ എണീറ്റാൽ മുഖം ഫേസ് വാഷ് വെച്ച് കഴുകാറില്ല സാധാരണ യൂട്യൂബേഴ്സിന്റെ ഒക്കെ മോർണിംഗ് റുട്ടീനിൽ ഞാൻ അവരെ ഫേസ് വാഷ് വെച്ച് കഴുകുന്നതാണ് കണ്ടിട്ടുള്ളത് പക്ഷെ ഞാൻ കുളിച്ചു കഴിയുമ്പോഴാണ് ഫേസ് കഴുകുന്നത് രാവിലെ എണീറ്റ ഉടനെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ മുഖം കുറച്ച് വെള്ളം വെച്ച് ജസ്റ്റ് ഒന്ന് കഴുകുകയുള്ളൂ റിൻസ് ചെയ്യുള്ളൂ അല്ലാതെ ഫേസ് വാഷ് വെച്ച് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോഡക്ട്സ് യൂസ് ചെയ്യാറില്ല അതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഡെർമറ്റോളജിസ്റ്റുകൾ പറഞ്ഞേക്കുന്നതെല്ലാം ഫേസ് മാക്സിമം 2 തവണ ഒരു ദിവസം കഴുകാവും അല്ലെങ്കിൽ അത് സ്കിന്നിനെ ഡാമേജ് ചെയ്യുന്നതാണ് ഡീഹൈഡ്രേറ്റ് ചെയ്യും പിന്നെ സ്കിൻ റഫ് ആവാനും അത് കാരണമാകും അതുകൊണ്ട് നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറലി ഉള്ള ആ ഒരു ഓയിലും പിന്നെ മോയ്സ്ചറും ഒക്കെ നിലനിർത്താൻ വേണ്ടി അധികം പ്രോഡക്ട്സ് യൂസ് ചെയ്യാതിരിക്കുക അധികം പ്രാവശ്യം കഴുകാതിരിക്കുക ഇതൊക്കെയാണ് ഡെർമറ്റോളജിസ്റ്റ് പറയുന്നത് പക്ഷേ മേക്കപ്പ് ഇട്ട് ഞാൻ എന്തെങ്കിലും വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പം 2-3 തവണ കഴുകാറുണ്ട് രാവിലെ 1 തവണ ഞാൻ കുളിച്ചു കഴിയുമ്പോൾ കുളിക്കുമ്പോൾ അതിന്റെ കൂടെ ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴുകും അത് കഴിഞ്ഞിട്ട് രാത്രി കുളിക്കുമ്പോൾ ഒരു പ്രാവശ്യം കഴുകും അതല്ലാതെ ഞാൻ ഇടയ്ക്ക് മുഖം കഴുകാറേ കുളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഫേസ് കഴുകുന്നത് അരോമ മാജിക്കിന്റെ ഈ വൈറ്റ് ടീ ആൻഡ് കാമമൈൽ ഫേസ് വാഷ് വെച്ചാണ് ഇത് വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് ഇതിൽ ആൽക്കഹോൾ ഇല്ല പാരബൻസ് ഇല്ല അതുകൊണ്ട് എൻ്റെ ഡ്രൈ സ്കിന്നിന് വളരെ കംഫർട്ടബിൾ ആണ് നോ ആഡഡ് ഫ്രേഗ്രൻസ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിൽ കുറച്ച് ഫ്രേഗ്രൻസ് ഉണ്ട് പക്ഷേ അത് ഒട്ടും തന്നെ അൺപ്ലസൻ്റോ അല്ലെങ്കിൽ സ്ട്രോങ്ങോ അല്ല അപ്പോൾ എനിക്കതുകൊണ്ട് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് ഫ്രേഗ്രൻസ് ഇഷ്ടമല്ലാത്ത ആളാണെങ്കിൽ ഇത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം പക്ഷേ എനിക്കിത് ഒരു എവറി ഡേ ഫേസ് വാഷ് ആയിട്ട് വളരെ ഇഷ്ടപ്പെട്ടു വളരെ ജെൻറിൽ ആൻഡ് ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫേസ് വാഷാണിത് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ടവൽ വെച്ചിട്ട് നമുക്ക് പാറ്റ് ഡ്രൈ ചെയ്തെടുക്കാം പക്ഷെ ഒരുപാട് അമർത്തി തുടയ്ക്കരുത് ഫേസ് വാഷിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സ്ക്രബും ഞാൻ വളരെ മൈൽഡ് ആയിട്ടുള്ള സ്ക്രബ്സ് ആണ് യൂസ് ചെയ്യുന്നത് 2 സ്ക്രബ്സ് ഞാൻ യൂസ് ചെയ്യാറുണ്ട് അതിൽ ഒന്ന് ഞാൻ രാവിലെയാണ് യൂസ് ചെയ്യുന്നത് ഒന്ന് ചിലപ്പോൾ വൈകുന്നേരം പക്ഷെ രണ്ടും കൂടെ ഒരുമിച്ച് ഒരു ദിവസം ഞാൻ യൂസ് ചെയ്യാറില്ല ആഴ്ചയിൽ മാക്സിമം 2 തവണ ഞാൻ സ്ക്രബ് ചെയ്യുള്ളൂ നേരത്തെയൊക്കെ ഞാൻ ആപ്രിക്കോട്ട് സ്ക്രബ് അങ്ങനത്തെ പല ടൈപ്പ് ഓഫ് സ്ക്രബ്സ് യൂസ് ചെയ്തിരുന്നു ഇപ്പൊ എനിക്ക് തോന്നിയത് അതിൻ്റെ ഒന്നും ആവശ്യം തന്നെ ഇല്ല നമുക്ക് മുഖം എന്ന് പറഞ്ഞാൽ നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് ഒരച്ച് മിനുസപ്പെടുത്തേണ്ട ഒരു കാര്യമല്ല നമ്മുടെ ഫേഷ്യൽ സ്കിൻ എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ സാൻഡ് പേപ്പർ ഇട്ട് ഉരയ്ക്കുന്ന ഇഫക്റ്റ് കൊടുക്കുന്ന ഒരു പ്രോഡക്ട്സും ഞാൻ യൂസ് ചെയ്യാറില്ല ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ലിക്വിഡ് പീലാണ് അപ്പൊ അത് എനിക്ക് വളരെ ജെന്റിലായിട്ട് തോന്നി അത് വെച്ച് സ്ക്രബ് ചെയ്ത് കഴിയുമ്പോഴത്തേനും എന്റെ മുഖത്ത് നല്ലൊരു സോഫ്റ്റ്നെസ് ആണ് വരുന്നത് ഇപ്പൊ ഏകദേശം ഒരു 3-4 മാസമായിട്ട് ഞാൻ ഈ പ്രോഡക്റ്റ് ആണ് ബോഡി ഷോപ്പിന്റെ ഡ്രോപ്സ് ഓഫ് ലൈറ്റ് എന്ന റേഞ്ചിലെ ഒരു ലിക്വിഡ് പീലാണ് ഞാൻ എന്റെ എക്സ്ഫോളിയന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇത് ഒരു 2 പമ്പ് നമ്മുടെ കയ്യിലെടുത്തിട്ട് മുഖത്തെല്ലാം അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് ഒരു ഫ്യൂ സെക്കൻഡ്സ് കഴിയുമ്പോഴത്തേനും ഇത് നമ്മുടെ മുഖത്തുള്ള ഡേർട്ടും അല്ലെങ്കിൽ ഡെഡ് സ്കിൻ സെൽസും എല്ലാം കൂടെ ഇങ്ങനെ എന്താണ് ഇളകി വരുന്നത് പോലെ നമുക്ക് തോന്നും അത്രയ്ക്ക് മൈൽഡ് ആയിട്ടുള്ളൊരു സ്ക്രബിംഗ് ആണ് ഇത് കൊടുക്കുന്നത് അപ്പം നല്ല ഇഫക്റ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇത് ചെയ്തു കഴിയുമ്പോഴത്തേനും മുഖത്ത് കണ്ടാൽ തന്നെ അറിയാം മുഖത്തെ അഴുക്കെല്ലാം ഇളകി വരും അപ്പോൾ ഇതിങ്ങനെ ചെറിയ ഇങ്ങനെ ഗ്രെയിൻസ് പോലെ ഇളകി വരും അപ്പോൾ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത്
അതുമാത്രമല്ല ഇത് ഒട്ടും തന്നെ സ്കിന്നിനെ ഡ്രൈ ആക്കില്ല. ഇത് വൈറ്റമിൻ സി റിച്ച് ആണെന്നാണ് അവർ പറയുന്നത്. അതേപോലെ ഇത് വാഷ് ചെയ്താൽ വെള്ളം നനഞ്ഞാൽ ഉടനെ അത് ഒട്ടിപ്പിടിക്കും മുഖത്ത്. അതുകൊണ്ട് ആദ്യം ഞാൻ ഇതൊരു ടവൽ വെച്ചിട്ട് തുടച്ചു കളഞ്ഞിട്ട് പിന്നെയാണ് മുഖം കഴുകുന്നത്. ഇതിൻ്റെ ആകെയുള്ളൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഒരു മെഡിക്കൽ സ്മെല്ലാണ്, മെഡിസിനൽ സ്മെല്ലാണ്. അത് എനിക്ക് തീരെ ഇഷ്ടമല്ല. അല്ലാതെ ഇതിന് വേറെ പ്രശ്നമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു സിറം അപ്ലൈ ചെയ്യും. ഇത് ഞാൻ വാങ്ങിച്ചതല്ല, എനിക്ക് വോക്സ് സ്കിൻ സയൻസ് ബ്രാൻഡ് എന്റെ പി ആറിന് വേണ്ടി അയച്ചതാണ്. പക്ഷേ ഞാനത് റിവ്യൂ ചെയ്തിട്ടില്ല. ഇപ്പൊ ഞാൻ ഒരു പ്രോഡക്റ്റും റിവ്യൂ ചെയ്യുന്നില്ല, കാരണം എനിക്ക് എന്റെ ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സ് കണ്ടിന്യൂ ചെയ്യാനാണ് ഇഷ്ടം. മാത്രമല്ല ഒരു പ്രോഡക്റ്റ് നമ്മൾ റിവ്യൂ ചെയ്യണമെങ്കിൽ അത് കുറേ നാൾ യൂസ് ചെയ്താലേ അതിന്റെ ഇഫക്റ്റ് നമ്മുടെ സ്കിന്നിൽ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പ്രോഡക്റ്റ് റിവ്യൂസ് ഒന്നും ഇപ്പം ചെയ്യാറില്ല. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്തായാലും ഒരു വൈറ്റമിൻ സി സിറം ആണ്. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു മൂന്നാലാഴ്ചയായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, പക്ഷെ എനിക്ക് അങ്ങനെ വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ചസും കണ്ടിട്ടില്ല. പക്ഷെ എന്തായാലും ഈ ഒരു ബോട്ടിൽ തീരുമ്പോഴത്തേനും എന്റെ സ്കിന്നിന് എന്തെങ്കിലും ഒരു ഡിഫറൻസ് വന്നോന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. അപ്പോൾ അതാണ് എന്റെ അടുത്ത പ്രോഡക്റ്റ്. ന്യൂട്രോജനയുടെ ഹൈഡ്രോ ബൂസ്റ്റ് ഈ ജെൽ മോയ്സ്ചറൈസർ ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇത് എന്റെ രണ്ടാമത്തെ ടബാണ്. വാട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ വളരെ ലൂസ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്, വെള്ളം പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇത് നന്നായിട്ട് സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യും. ഇതൊട്ടും തന്നെ ഗ്രീസി അല്ല, അതേപോലെ നന്നായിട്ട് സ്കിൻ ഇത് അബ്സോർബ് ചെയ്യും. വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഓയിലി സ്കിൻ ഉള്ളവർക്കും ഇത് നല്ല ഒരു മോയ്സ്ചറൈസർ ആണ്. കാരണം ഇത് വാട്ടർ ബേസ്ഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഒരുപാട് ഡ്രൈ സ്കിൻ ഉള്ളവർ ചിലപ്പോൾ ഇത് നല്ല എഫക്റ്റീവ് ആയിട്ട് തോന്നില്ല. അതേപോലെ ഇത് ഫ്രേഗ്രൻസ് ഫ്രീ അല്ല, ഇതിന് കുറച്ച് ഫ്രേഗ്രൻസ് ഉണ്ട്. പക്ഷേ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫ്രേഗ്രൻസ് ആണിതിന്. ഏകദേശം ഒരു 6-7 മാസമായിട്ട് ഞാൻ അണ്ടർ ഐ ക്രീംസ് യൂസ് ചെയ്യാറില്ല. ഇതിൻ്റെ ഫേസ് മോയ്സ്ചറൈസർ തന്നെയാണ് ഞാൻ അണ്ടർ ഐസിലും യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് ഇതുവരെ ഒരു ഡിഫറൻസും തോന്നിയിട്ടില്ല അണ്ടർ ഐ മോയ്സ്ചറൈസർ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാത്തതുകൊണ്ട്. ന്യൂട്രോജനയുടെ തന്നെ അൾട്രാ ഷിയർ ഡ്രൈ ടച്ച് സൺ ബ്ലോക്ക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓയിലി സ്കിൻ ഉള്ളവർക്ക് പറ്റിയൊരു സൺ ബ്ലോക്ക് ആണിത്. കാരണം ഇതൊട്ടും തന്നെ സ്കിന്നിനെ ഓയിലി ആക്കില്ല. ഇതിൻ്റെ എസ് പി എഫ് വാല്യൂ 50 ആണ്. പക്ഷേ എൻ്റെ അറിവിൽ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നത് നമ്മൾ UVA പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമാണ് എസ് പി എഫ് ഫാക്ടറി യൂസ് ചെയ്യുന്നത്. പക്ഷേ UVB പ്രൊട്ടക്ഷന് നമ്മൾ സിങ്ക് ഓക്സൈഡും ടൈറ്റാനിയം ഡയോക്സൈഡും ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു സൺ ബ്ലോക്ക് വേണം യൂസ് ചെയ്യാൻ. UVA ആണ് നമ്മുടെ സ്കിൻ ക്യാൻസർ ഒക്കെ കോസ് ചെയ്യുന്നത്. പക്ഷേ ടാനിങ് ഒരു കാരണവശാലും നമുക്ക് സൺസ്ക്രീൻ കൊണ്ട് തടുക്കാൻ പറ്റില്ല. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് സൺ റേസ് കൊണ്ട് സ്കിന്നിനുണ്ടാവുന്ന ഡാമേജസ് അല്ലെങ്കിൽ ഇൽനെസ്, ഇറിറ്റേഷൻ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയാണ്. ലിപ് ബാമിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ആണ്. ലനേഷിൻ്റെ ആണിത്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ എനിക്ക് ഏത് ലിപ് ബാമിനെക്കാട്ടും നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണിത്. 3 മാസത്തിൽ കൂടുതലായിട്ട് ഞാൻ ഈ ഒരു പ്രോഡക്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്. ഏത് ലിപ് ബാമിനെക്കാട്ടും ലിപ്സ് നന്നായിട്ട് സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഇതിന് ചെറുതായിട്ടൊരു ബെറി ഫ്രേഗ്രൻസ് ഉണ്ട്, പക്ഷേ അതൊട്ടും തന്നെ ഇറിറ്റേറ്റിംഗ് അല്ല. വളരെ ഡ്രൈ ആയിട്ടുള്ള ലിപ്സ് ആണ് എൻ്റെത്. അത് നല്ല സ്മൂത്ത് ആക്കി വെക്കാൻ ഈ പ്രോഡക്റ്റ് തീർച്ചയായിട്ടും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫേസ് വിട്ട് നമുക്കിനി ബോഡിയിലേക്ക് വരാം. നൈക്കയുടെ വാണ്ടർലസ്റ്റ് റേഞ്ചിലെ ഈ ബോഡി ബട്ടർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിന് ബോഡി യോഗർട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ തൈര് പോലെ തന്നെ ഒരു കൺസിസ്റ്റൻസി ആണ്. അതേപോലെ ലാവെൻഡർ ഫ്ലേവറാണ് ഞാൻ വാങ്ങിച്ചത്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ തന്നെ. ഇതും വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ജെൽ കൺസിസ്റ്റൻസിയാണ്. വാട്ടർ ബേസ്ഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല സ്മൂത്ത് ആയിട്ട് നമ്മുടെ സ്കിൻ തയ്യാറാക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഇത് ഒട്ടും തന്നെ ഗ്രീസി അല്ല, വളരെ എളുപ്പത്തിൽ ഇത് സ്കിന്നിൽ അബ്സോർബ് ആവും. ഏകദേശം ഒരു 1/2 ഡേയോളം നമ്മുടെ സ്കിൻ നല്ല സ്മൂത്ത് ആൻഡ് സപ്പിൾ ആയിട്ട് കീപ്പ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. മോർണിംഗ് സ്കിൻ കെയറിലെ അവസാനത്തെ പ്രോഡക്റ്റ് ബോഡി ഷോപ്പിൻ്റെ പെപ്പർമിൻറ്റ് കൂളിംഗ് ഫുഡ് ലോഷൻ ആണ്. ഇതിന് പെപ്പർമിൻറ്റിൻ്റെ ഫ്ലേവർ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ കാല് വളരെ ഡ്രൈ സ്കിന്നാണ്. അതുകൊണ്ട് ഡ്രൈ സ്കിന്നിന് ചേരുന്ന ഒരു ഫുഡ് ക്രീം ചോദിച്ചപ്പം ബോഡി ഷോപ്പിലുള്ള ആൾ എനിക്ക് തന്നതാണിത്. ഇതിന് പെപ്പർമിൻറ്റിൻ്റെ സ്മെല്ലാണ്, അതുകൊണ്ട് ചിന്നു പറയുന്നത് പേസ്റ്റിൻ്റെ സ്മെല്ലുള്ള ലോഷൻ എന്നാണ്. പക്ഷേ ഇത് നല്ലൊരു കൂളിംഗ് ഇഫക്റ്റ് കൊടുക്കും. അതേപോലെ തന്നെ എൻ്റെ കാലിലെ പാദത്തിൻ്റെ താഴെ, അതായത് തള്ളവിരലിൻ്റെ താഴെ വിണ്ടു കീറുന്ന പ്രോബ്ലം, അതെല്ലാം കുറച്ച് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. ഏകദേശം ഒരു 6-7 അവേഴ്സ് ഒക്കെ നമ്മുടെ കാല് നല്ല മോയ്സ്ചറൈസ് ആയിട്ട് വെക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ കണ്ടല്ലോ ഈ പ്രോഡക്ട്സ് ഒക്കെയാണ് ഞാൻ എൻ്റെ സ്കിൻ കെയറിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. എൻ്റെ മോർണിംഗ് സ്കിൻ കെയറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഈവനിങ്ങിൽ ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഒന്ന് രണ്ട് പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യും, പക്ഷേ കംപ്ലീറ്റ്ലി ഞാൻ വേറെ ഡിഫറെൻറ്റ് മോയ്സ്ചറൈസർ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ആ വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.